ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് നമ്മളിപ്പം എട്ടാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻസ് ആണ് അപ്പോൾ അതിനകത്ത് പേജ് നമ്പർ 37 ലാസ്റ്റത്തെ പ്രോബ്ലം ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പഠിച്ചു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ഫോക്ക് മാത്താണ് ഒരു പഴയ ഒരു കഥയാണ് ഓക്കെ നിങ്ങളോട് ചിലപ്പം നിങ്ങളുടെ അല്ലെങ്കിൽ പേരൻസോ കസിൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനിടയ്ക്കൊക്കെ ചിലപ്പം ചില കടം കഥകളോ ചില കുസൃതി കണക്കുകളോ ഒക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ട് അല്ലേ അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതുപോലെ ഒരു കുസൃതി കണക്ക് അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഒരു കഥയാണ് ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേർഡിനോട് ഒരാൾ ചോദിക്കുന്നതാണ് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കുവാണ് ഓക്കെ ഒരു പറ്റം ബേർഡ്സ് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ എത്ര പേരുണ്ട് കിളികളെ നിങ്ങൾ എത്ര പേരുണ്ട് ബേർഡ്സ് എന്ന് ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ അവർ ഒരു വളരെ കുസൃതിയോടുകൂടിയാണ് അവരതിൻ്റെ തിരിച്ച് പറയുന്നത് ഓക്കെ പക്ഷേ അതൊരു അതിനകത്ത് വലിയൊരു ആൾജിബ്രായിക് സംഭവം അതിനകത്തുണ്ട് അപ്പോൾ അതായത് നമുക്ക് അറിയാം ഒരു ആ ബേർഡ് തിരിച്ച് പറയുന്നതാണ് ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വുഡ് മേക്ക് 100 100 ആകും ഓക്കെ അപ്പം നമ്മളോടിപ്പോൾ ഒരാൾ ചോദിക്കുക നിങ്ങൾ കുറേ കൂട്ടുകാർ ഒരുമിച്ച് പോകുമ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുക മക്കളെ നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ പറയുമോ ആ ഓക്കെ അപ്പം എന്തായാലും ഇതൊരു കഥയാണ് നമുക്കറിയില്ല ഇതൊന്ന് സംഭവിച്ചതാണോന്നൊന്നും ഓക്കെ എന്തായാലും നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം അപ്പം ഇതെങ്ങനെയാണ് ഞങ്ങളും ഞങ്ങളോളവും ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നുകൂടെ കൂട്ടിയാൽ 100 ആകും എന്നാൽ ആ നമ്പർ എത്ര അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എ പീസ് ഓഫ് ഫോക്ക് മാത്ത് എ ചൈൽഡ് ആസ്ക്ഡ് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പക്ഷിക്കൂട്ടങ്ങളാണ് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കുറച്ച് കുറേ അധികം പക്ഷികളുണ്ട് അപ്പോൾ അവരോട് ഒരു ചൈൽഡ് ചോദിക്കുകയാണ് ഒരു കുട്ടി ചോദിക്കുന്നതാണ് ഹൗ മെനി ആർ യു നിങ്ങൾ എത്ര പേരുണ്ട് എ ബേർഡ് റിപ്ലൈഡ് അപ്പോൾ അതിനകത്തു നിന്ന് ഒരു ഒരു ബേർഡ് റിപ്ലൈ ചെയ്തതാണ് വി ആൻഡ് ആസ് അഗെയിൻ വിത്ത് ഹാഫ് ഓഫ് അസ് ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് വിത്ത് വൺ മോർ വുഡ് മേക്ക് 100 ഹൗ മെനി ബേർഡ്സ് ദേർ ദർ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് ആ നമ്പർ ഓഫ് ബേർഡ്സ് നമുക്കൊന്ന് എന്തായിട്ടെടുക്കാം ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യണം നമ്മൾ നേരത്തെ പ്രോബ്ലത്തിനകത്തൊക്കെ ആ നമ്പർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മളത് അസ്യൂം ചെയ്തത് എൻ ആയിട്ടാണ് അല്ലേ അപ്പം നമുക്കിവിടെ നമുക്ക് ലെറ്റ് ഓക്കെ നമുക്ക് എൻ എന്ന് തന്നെ കൊടുക്കാം നമ്പർ ഓഫ് ബേർഡ്സ് നമുക്ക് എൻ എന്ന് തന്നെ കൊടുക്കാം വി ആൻഡ് അസ് അഗെയിൻ അപ്പം നമുക്ക് വി എന്നുള്ളപ്പം അവരുടെ എണ്ണം എൻ അത് വി ഞങ്ങളും ഞങ്ങളോളവും അപ്പം ഞങ്ങളോളവും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വി ആൻഡ് അസ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ആ നമ്പർ കൂട്ടണം അപ്പോൾ ഇതാണ് ബേർഡ്സിൻ്റെ എണ്ണം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അത് ഒന്നുകൂടെ കൂട്ടണം എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് വിത്ത് ഹാഫ് ഓഫ് അസ് ഇനി അടുത്തത് ആഡ് ചെയ്യേണ്ടത് എന്താ ഹാഫ് ഓഫ് അസ് എന്നിൻ്റെ അതായത് എന്നാണ് ബേർഡ്സിൻ്റെ എണ്ണം അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ ബൈ ടു അല്ലേ എന്നിട്ട് എന്താണ് ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് ഈ എഴുതിയതിൻ്റെ പകുതി പിന്നെ എടുക്കണം അതായത് ഇതിൻ്റെ ഹാഫ് അഗെയിൻ ഹാഫ് ഓഫ് ദിസ് എൻ ബൈ ടുവിൻ്റെ ഹാഫ് വേണം എൻ ബൈ ടുവിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ ബൈ ടുവിൻ്റെ ഹാഫ് അല്ലേ എന്ന് വെച്ചെന്നാൽ ദാറ്റ് ഈസ് എൻ ബൈ ടു ഇൻ്റു ടു 4 n/4 ആണ് കേട്ടോ അത് എൻ ബൈ 4 ആണ് എൻ ബൈ ടുവിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ ബൈ 4 ആണ് ഓക്കെ ഇത് ചെയ്തത് മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പം എക്സ് ബൈ ടുവിൻ്റെ പകുതി നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ പകുതി കണ്ടുപിടിക്കാനായിട്ട് ഫ്രാക്ഷൻസ് ഇതേപോലെ വരുമ്പം നമുക്ക് ഇതേപോലെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ 2/1 എന്നും കൂടെ കൊടുക്കുക അപ്പോൾ നമുക്ക് എക്സ് ബൈ ടുവിനെ 2/1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതിനെ എളുപ്പത്തിൽ എക്സ് ബൈ ടുവിൻ്റെ എക്സ് ബൈ ടു എഴുതിയിട്ട് ഇതിന് ഈ 2/1 റെസിപ്രോക്കൽ എടുക്കണം അതായത് 1/2 എന്നാകും റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വ്യൂൽക്രമം നേരെ തിരിച്ചെഴുതുന്നത് അത് വെച്ചിട്ട് ഈ എക്സ് ബൈ ടുവിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ എന്ത് കിട്ടും എക്സ് ഇൻറ്റു 1 x ഡിവൈഡഡ് ബൈ 2 × 2 = 4 എന്ന് കിട്ടും അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്തത് അതായത് n/2 / 2 അപ്പോൾ ഇവിടെ y1 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ n/2 × ഇത് തിരിച്ചെഴുതണം അതായത് 1/2 എന്ന് വരും n × 1 n/2 = 4 അപ്പോൾ n/4 എന്ന് കിട്ടും അപ്പോൾ ഈ n/2 പകുതിയാണ് n/4 ഇനി അടുത്തത് എന്താണ് വിത്ത് 1 മോർ ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വുഡ് മേക്ക് 100 ഇതെന്തായി മാറും 100 ആയി മാറും മനസ്സിലായോ അപ്പം നമുക്കവിടെ പറഞ്ഞ് ആ ബേർഡ് പറഞ്ഞ കാര്യം ആ സ്റ്റെസ് ആ സെൻറ്റൻസുകൾ നമ്മൾ മാത്തമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് നമ്മൾ ഇത്രയും സിമ്പിളാക്കി നമ്മൾ എഴുതി ഞങ്ങളും ഞങ്ങളോളവും
ഞങ്ങളുടെ പകുതിയും അതിൻ്റെ പകുതിയും ഒന്നുകൂടെ കൂടിയാൽ 100 കിട്ടും. വി അസ് അഗെയിൻ വിത്ത് ഹാഫ് ഓഫ് അസ് ആൻഡ് ഹാഫ് ഓഫ് ദാറ്റ് വിത്ത് വൺ മോർ ഗീവ്സ് 100. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫസ്റ്റ് കാര്യം ഇതാണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പം നമുക്കിവിടെ എല്ലാം 1, 2, 3 ഓക്കെ, ഈ ഇത്രയും 1, 2, 3, 4 ഈ 4 എണ്ണത്തിനകത്ത് n കോമൺ ആയിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ +1 നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ n മാത്രമുള്ള ടേംസ് വരും. പിന്നെ ഈ +1 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ 100 - 1 എന്നാകും. അപ്പോൾ 99 എന്നും ആകും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ടീച്ചർ എന്നുകളൊക്കെ ബ്രാക്കറ്റിന് വെളിയിലോട്ട് എടുക്കുകയാണ്. അതായത് n × ഇപ്പോൾ ഇവിടുന്ന് n എടുത്തു കഴിഞ്ഞാൽ പിന്നെ മിച്ചം 1 ഉള്ളൂ. ഓക്കെ, പ്ലസ് ഇവിടുന്ന് n പുറത്തെടുത്ത് കഴിയുമ്പോൾ പിന്നെ 1 ഉള്ളൂ. പ്ലസ് ഇവിടുത്തെ n നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1/2 ഉള്ളൂ. പ്ലസ് ഇവിടുത്തെ n പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1/4 എന്നേ ഉള്ളൂ. ഓക്കെ, ഈസ് ഈക്വൽ ടു ഈ +1 റൈറ്റ് സൈഡിലേക്ക് പോകും കേട്ടോ, 100 - 1. ഓക്കെ, അതായത് n × 1 + 1 = 2. പ്ലസ് ഇനി ഇത് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ, 4 + 4 × 1 = 4 + 2 × 1 = 2 / 4 = 8 എന്ന് വരും. ഓക്കെ, ഈസ് ഈക്വൽ ടു 100 - 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 99. അതായത് n × 2 + ഇവിടെ 4 + 2 എന്താ വരുന്നത്, 4 + 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6. 6/8 ഈസ് ഈക്വൽ ടു 99. അതായത് എന്താണ്, n × ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 എന്നും കിട്ടും, ഇവിടെ 4 എന്നും കിട്ടും അല്ലേ. അപ്പോൾ 3/4 എന്ന് കിട്ടും. 2 + 3/4 = 99 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് n × 4 × 2 = 8 + 1 × 3 = 3 / 1 × 4 = 4 = 99. ഓക്കെ, 8 + 3 എത്രയാണ്, 11 അല്ലേ. അപ്പം n × 11/4 = 99 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, n × 11/9 = 99. വാട്ട് ഈസ് n? നമ്പർ ഓഫ് ബേർഡ്സ് ആണ് അല്ലേ, നമ്പർ ഓഫ് ബേർഡ്സ് ആണ് n. അപ്പം നമ്പർ ഓഫ് ബേർഡ്സ് ഇൻറ്റു 11/4 ആണ് 99 എന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നമ്പർ ഓഫ് ബേർഡ്സ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 11/4 times ദ നമ്പർ ഓഫ് ബേർഡ്സ് ആണ്. മനസ്സിലായോ, 11/4 times ദ നമ്പർ ഓഫ് ബേർഡ്സ് ആണ് 99 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. വേണം ടീച്ചർ, ഇപ്പോൾ ഒരു രീതി കാണിച്ചു തരാം. ഇപ്പം n × 11/4 എന്നാണ് അല്ലേ, അതാണ് നമുക്ക് 99 എന്ന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ n മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് n മാത്രം നമുക്ക് ഈ സൈഡിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ 11 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുവാണ്. നോക്കുക, ശ്രദ്ധിക്കണം കേട്ടോ, n × 11 ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന സംഭവം ഈ റൈറ്റ് സൈഡിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 11 നമുക്ക് ഡിവൈഡ് ചെയ്തു. ഇനി 4 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുവാണ്, അതെന്ത് ചെയ്യണം, അത് റൈറ്റ് സൈഡിൽ പോയി മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, 11 × 9 ആണ് 99. 9 × 4 = 36. ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബേർഡ്സ്? നമ്പർ ഓഫ് ബേർഡ്സ് ഈസ് 36 എന്ന് കിട്ടിയില്ലേ, കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് ബേർഡ്സ്. അപ്പോൾ നമ്മളിത് ചെയ്തു വന്നത് എങ്ങനെയാണ്, നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനകത്ത് നിന്ന് ടീച്ചർ എൻ എല്ലാം കൂടെ പുറത്തേക്ക് എടുത്ത് വെളിയിലോട്ട് എടുത്ത് കോമൺ ആയിരുന്നു എൻ, ഈ +1 റൈറ്റ് സൈഡിൽ കൊണ്ട് കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടി. ഇതിനെ ടീച്ചർ ഇവിടെ ഫസ്റ്റ് ഇവിടെ 2 ഫ്രാക്ഷൻസ് വന്നു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതേപോലെ വന്നു. അതിനുശേഷം അത് സിംപ്ലിഫൈ ചെയ്ത് അതിനുശേഷം ഒന്നുകൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇത് ഈ ഇതിലേക്ക് എത്തി. ഇതിൻ്റെ അർത്ഥം 99 എന്ന് പറയുന്നത് 11/4 times നമ്പർ ഓഫ് ബേർഡ്സ് ആണ്, 9 × എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, n × 11/4 = 99. അതിനകത്ത് n മാത്രം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിർത്തി, ബാക്കി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തതിനെ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിവൈഡ് ചെയ്തതിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബേർഡ്സ് എന്ത് കിട്ടി, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബേർഡ്സ് ഈസ് 36. ഓക്കെ,
ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ കുട്ടി ചോദിച്ച ആ പ്രോബ്ലത്തിന് ആ ബേർഡ്സ് കൊടുത്ത ആൻസറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ 36 ബേർഡ്സ് എന്നാണ്. ഓക്കെ, ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബ്ലൂ കളർ ബോക്സിൽ നിങ്ങൾക്ക് കാണാം. ഇൻ ദിസ് ബേർഡ് പ്രോബ്ലം വാട്ട് അതർ നമ്പേഴ്സ് ക്യാൻ ബി ദ ഫൈനൽ സം ഇൻസ്റ്റെഡ് ഓഫ് 100. ഈ 100 സ്ഥാനത്ത് 100 സ്ഥാനത്ത് വേറെ ഏതൊക്കെ നമ്പേഴ്സ് ഫൈനൽ സമ്മായിട്ട് വരും? ഓക്കെ, ഈ വേർഡ് പ്രോബ്ലത്തിൽ, സോറി, ഈ തന്നിരിക്കുന്ന ബേർഡ് പ്രോബ്ലത്തിൽ ഈ 100 സ്ഥാനത്ത് എന്തൊക്കെ ബാക്കി ഏതൊക്കെ നമ്പേഴ്സ് ഫൈനൽ സമ്മായിട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഈ 100 പ്രത്യേകത എന്താണ്? ആ, ഇവിടെ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 100 എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് 1 റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞപ്പോൾ അത് 99 ആകുന്നുണ്ട് അല്ലേ. അപ്പം 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആൻസർ കറക്റ്റായിട്ട് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അതായത് ഇവിടെ 11/4 ടൈംസ് നമ്പർ ഓഫ് ബേർഡ്സ് ആണ് 99 വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്നിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നമുക്കൊരു വാല്യൂയിലേക്ക് വരാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഈ 99 ഇലവനുമായിട്ട് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? 11 മൾട്ടിപ്പിൾ ആണ് 99 അല്ലേ. 11 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. 11 × 1 11 11 × 2 22 11 × 3 33 11 × 4 44 11 × 6 66 11 × 9 99 അല്ലേ. അപ്പം 11 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമുക്കൊരു കാര്യം അറിയാം, എല്ലാം ഇങ്ങനെ 22 33 44 55 66 77 അങ്ങനെയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താക്കാം, നമുക്ക് ഈ ബാഡ് പ്രോബ്ലത്തിൽ ഫൈനൽ സം ആക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. അതായത് ടീച്ചർ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം 99, ഓക്കെ, 99 അല്ലാതെ 11 മൾട്ടിപ്പിൾ, ഓക്കെ, 11 × 1 ആണ് 11. അതിൻ്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 12 കിട്ടും. ഓക്കെ, ഇനി 22, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 23 എന്ന് കിട്ടില്ലേ. ഇനി 33 പ്ലസ് 1 ആഡ് ചെയ്താൽ 34 എന്ന് കിട്ടും. ഇനി 44 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 45 എന്ന് കിട്ടില്ലേ. ഇനി 55 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 56 എന്ന് കിട്ടും. 66 കൂടെ 1 ആഡ് ചെയ്താലോ 67 എന്ന് കിട്ടും. 77 കൂട്ടത്തിൽ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 78 എന്ന് കിട്ടും. 88 കൂട്ടത്തിൽ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 89 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ 100 സ്ഥാനത്ത് 12 ആയാലും 23 ആയാലും 34 ആയാലും 45 ആയാലും 56 ആയാലും 67 ആയാലും 78 ആയാലും 89 ഒക്കെ ആയാലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതിന് കറക്റ്റ് ആൻസർ കിട്ടും. കാരണം ഇപ്പോൾ ടീച്ചർ ഈ 100 സ്ഥാനത്ത് 12 എന്ന് എഴുതാം. ഇപ്പോൾ 12 ആയിരുന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ എന്ത് വന്നേനെ? 12 − 1 എന്ന് വന്നേനെ. അപ്പോൾ ഇവിടെ 11 എന്ന് വന്നേനെ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ 99 സ്ഥാനത്ത് 11 എന്ന് വന്നേനെ, ഈ 99 സ്ഥാനത്ത് 11 എന്ന് വരും. 11 / 11 1 ആയി പോവും, പിന്നെ 4 മിച്ചം വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ബേർഡ്സ് 4 ആയിരിക്കും. ഇനി ഈ 12 സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക്, ഇനി നമുക്ക് ഇവിടെ എഴുതിയ 12 സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ ടീച്ചർ ഇപ്പം വെറുതെ 78 എന്ന് കാണിക്കാം. 78 ആയിരുന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ 78 − 1 എന്ന് വന്നേനെ, ദാറ്റ് ഈസ് എന്താണ്? 77 എന്ന് വന്നേനെ. അതപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് 77 ആകും. അപ്പോൾ ഈ 77 / 11, അപ്പോൾ ഇവിടെ നമുക്ക് 7 എന്ന് കിട്ടും. 7 × 4 = 28 എന്ന് കിട്ടും. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദ ബോയ്ഡ് പ്രോബ്ലം 1 ആഡഡ് ടു ദ മൾട്ടിപ്പിൾസ് ഓഫ് 11 ക്യാൻ ബി ദ സം ഓഫ് സോറി ഇൻസ്റ്റെഡ് ഓഫ് 100 അല്ലെങ്കിൽ ക്യാൻ ബി ദ ഫൈനൽ സം. ഓക്കെ, 1 ആഡഡ് ടു ദ മൾട്ടിപ്പിൾസ് ഓഫ് 11. മൾട്ടിപ്പിൾസ് ഓഫ് 11 കൂടത്തിൽ 1 ആഡ് ചെയ്യുന്ന ഏത് സംഖ്യയും നമുക്ക് ഈ 100 പകരമായിട്ട് ഇൻസ്റ്റെഡ് ഓഫ് 100 വി ക്യാൻ റൈറ്റ്. മനസ്സിലായോ? എന്താണ് ഒന്നുകൂടെ പറയാം, ബേർഡ്സ് പ്രോബ്ലത്തിൽ ഈ 100 എന്നുള്ള ഫൈനൽ സമ്മിന് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ് ചെയ്യാവുന്ന എന്താണ്? 11 മൾട്ടിപ്പിൾസിൻ്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് 99 എന്ന് പറഞ്ഞാൽ 11 മൾട്ടിപ്പിൾ ആണ്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് 100. 55 എന്ന് പറഞ്ഞാൽ 11 മൾട്ടിപ്പിൾ ആണ്, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണ് 56. അപ്പോൾ ഇതുപോലെ 11 മൾട്ടിപ്പിൾസിൻ്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുന്നത് ഇവിടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആ ബോക്സിനകത്ത്, ബ്ലൂ കളറുള്ള ബോക്സിനകത്ത് പേജ് നമ്പർ 37 കൊടുത്തിരിക്കുന്നതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ അടുത്ത പടിയിലേക്ക് നമ്മൾ കയറുവാണ്. അതായത് ആൾജിബ്രാക് മെത്തേഡാണ്. അപ്പം ഇനി നമുക്ക് പതുക്കെ വേരിയബിൾസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ജോക്ക് ബോർഡ്. ഗുഡ് ബൈ.